ഖുർആനിലുള്ള കാര്യമാണെങ്കിൽ ടീച്ചർ അംഗീകരിക്കുമോ? ഖുർആനിലുള്ള കാര്യമാണെങ്കിൽ ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് ഞാൻ അംഗീകരിക്കുന്നിടത്തോളം അംഗീകരിക്കും. ഇനി ഖുർആൻ പ്രമാണമല്ല എന്ന് അംഗീകരിച്ചാൽ അതും അംഗീകരിക്കും. നിങ്ങളിപ്പോൾ ഈ വസ്ത്രധാരണയെ കുറിച്ച് ഖുർആനിലെ വിഷയമല്ല ചോദിച്ചത്, ഖുർആനിലെ വിഷയം ഞാൻ തെളിവായിട്ട് ഉദ്ധരിച്ചാൽ ആ വിഷയം ടീച്ചർ അംഗീകരിക്കുമോ? ആ വിഷയം അംഗീകരിക്കും. ഖുർആൻ പ്രമാണമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നിടത്തോളം ഞാൻ അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥയാണ്. ഇപ്പൊ അങ്ങനെ ഇപ്പോൾ ഖുർആൻ പ്രമാണമായിട്ട് ടീച്ചർ അംഗീകരിക്കുന്നുണ്ടോ? ആദ്യം ഇല്ല, ഖുർആൻ പ്രമാണമാണ്, ഇസ്ലാമിന്റെ പ്രമാണം ഖുർആനാണ്. അത് നിങ്ങൾ ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ അത് പ്രമാണമാക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് സെക്കൻഡറിയാണ്. അതല്ല, ടീച്ചർ ഇപ്പോൾ ഇസ്ലാമിന്റെ പ്രമാണിക ഗ്രന്ഥം ഖുർആനാണ്, ആ ഖുർആനിനെ ഞാൻ വിശ്വസിക്കുന്നു, ആ ഒരു വിശ്വാസം ടീച്ചർ ഇപ്പോൾ ഉണ്ടോ? എങ്കിലല്ലേ ഖുർആൻ അംഗീകരിക്കുന്നില്ല. ഖുർആൻ ദൈവികമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് ടീച്ചർ അംഗീകരിക്കുന്നില്ല. ആ ഗ്രന്ഥം പിന്നെ ആരിൽ നിന്ന് വന്നതാണ് ടീച്ചർ വിശ്വസിക്കുന്നത്? ഇപ്പൊ ബാലരമയും ബാലനമളും ആരിൽ നിന്ന് വന്നു? അതുപോലെ ഒരു ക്രിയേറ്റർ ഉണ്ട് ഇതിന്റെ പിന്നെ. അപ്പോൾ ദൈവത്തിൽ നിന്നല്ലാത്ത ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് എന്ന് പോലും വിശ്വസിക്കാത്ത ടീച്ചർക്ക് ഖുർആൻ എങ്ങനെ പ്രാമാണിക ഗ്രന്ഥമാവും? പിന്നെ ഈ ടീച്ചർക്ക് ഞാൻ എന്തിന് ഖുർആന്റെ വചനങ്ങൾ എത്തിച്ചേർന്നു? അംഗീകരിക്കുന്നിടത്തോളം ഖുർആൻ എനിക്ക് പ്രമാണമായിരുന്നു. ഇന്ന് ഞാൻ സ്വതന്ത്ര ചിന്തയിലാണുള്ളത്. ഇന്ന് എനിക്ക് ഖുർആൻ പ്രമാണമല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഖുർആൻ പ്രമാണം അല്ലെങ്കിൽ പിന്നെ ഖുർആനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുസ്ലിം അല്ലെന്ന് അത്രേ വേണ്ടു എനിക്ക്. മുസ്ലിം ആണ് എന്ന് സർട്ടിഫൈ ചെയ്യാൻ നിങ്ങൾ ആരാണപ്പ? ഖുർആൻ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് മുസ്ലിം ആണപ്പ? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. മുസ്തക ജാവിദ് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഞാൻ സ്വതന്ത്ര ചിന്തകയാണെന്ന്. അതെ, ഞാൻ ഇത്രയും സമയം ചോദിച്ചതാണ്. എന്റെ ചോദ്യത്തിൽ ഇപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞു, അതിന്റെ സന്തോഷം. അൽഹംദുലില്ല. അപ്പൊ അല്ല, മുസ്തക ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ജാമ്യ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ താൻ സ്വതന്ത്ര ചിന്തയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ ജാമ്യ ടീച്ചർ തട്ടവിട്ടോ ഇല്ല എന്നുള്ള മുസ്തകിന്റെ ചർച്ച വിഷയമല്ല. അല്ലല്ല, എനിക്കിപ്പോ ജാമ്യ ടീച്ചർ പിന്നെ സ്വതന്ത്ര ചിന്തകയാണോ ആ പ്രചരിക്കുന്ന പോലെ നിരീശ്വരവാദത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് എനിക്കറിയുണ്ട്. ആ നിരീശ്വരവാദത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് ടീച്ചറെ സംസാരത്തിന് മനസ്സിലായ സ്ഥിതിക്ക് ആ ചോദ്യം അവസാനിച്ചു. ചോദിച്ചോ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു, ടീച്ചർ സ്വതന്ത്ര ചിന്തകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്തിരി സമയം സംസാരിച്ച അടിസ്ഥാനത്തിൽ ടീച്ചറോട് ഒരു ടീച്ചർ തട്ടമിട്ടോ ഇല്ലയോ എന്ന് മുസ്താഖിനോ മുസ്താഖിന്റെ സുഹൃത്തുക്കൾക്കോ നോക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം ഇന്ന് സ്വതന്ത്ര ചിന്തകയെ പിന്നെ ടീച്ചർ മുസ്ലിം വേഷം അയച്ച് സ്വതന്ത്രമായിട്ട് നടത്താൻ നമ്മൾ ആഗ്രഹം. കാരണം ആ വേഷം ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937 സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ.